السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد. അഭിവന്യരായ ഉസ്താദുമാർ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൗലി, ഫിഅലി, തഖ്രീർ എന്നിവയാണ് ഇസ്ലാമിൽ ഹദീസുകൾ എന്ന പേരിൽ പരിഗണിക്കപ്പെടുന്നത്. സ്വാദിഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒന്നും പരസ്പരം വിരുദ്ധമാവുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. പ്രത്യക്ഷത്തിൽ വിരുദ്ധമെന്ന് തോന്നുന്ന ഹദീസുകളുണ്ടെങ്കിൽ അഇമ്മത്ത് മുഖ്തലിഫുൽ ഹദീസിൻ്റെ വിശദീകരണ ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ പരാമർശിക്കേണ്ടത് രണ്ട് ഹദീസുകളെയാണ്. അഥവാ മന്ത്രം നടത്തുന്നവരും ചൂട് പിടിപ്പിക്കുന്ന ചികിത്സ നടത്തുന്നവരും തവക്കുലാക്കുന്നവരല്ല എന്നും, നിങ്ങളുടെ കയ്യിൽ മരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഖൈറാണ് എന്ന് പറയുന്ന മറ്റൊരു ഹദീസും പരസ്പരം പ്രത്യക്ഷത്തിൽ വിരുദ്ധമായി തോന്നുന്നുണ്ട് എന്നതാണ് പക്ഷം. ഇവിടെ സംസാരിക്കുമ്പോൾ വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗവും സുഖവും നൽകുന്നത് അവർക്ക് ക്ഷമയുണ്ടോ, അവർക്ക് നന്ദിയുണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. ചികിത്സയുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഫത്ഹുൽ ബാരി അടക്കം വിശദീകരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ആരോഗ്യ സംരക്ഷണമാണ്. യാത്ര ചെയ്യുമ്പോൾ നോമ്പ് നോൽക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്, കാരണം ഒരു പക്ഷേ അവനക്കത് ബുദ്ധിമുട്ടായി മാറിയേക്കാം. മറ്റൊന്ന് പറയുന്നത് പ്രയാസങ്ങളെ തൊട്ട് തടുക്കലാണ്. തണുത്ത വെള്ളം ഉപയോഗിച്ചാൽ മുറിവ് കൂടുമെങ്കിൽ അവിടെ തയമ്മം ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്തിഫ്റാഉൽ ഇഖ്ലാത്തി വൽ മവാദിൽ ഫാസിദത്തി, ഫസാദായ കാര്യങ്ങളെ തൊട്ട് തടുക്കാൻ വേണ്ടി. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ വിശുദ്ധ ഇസ്ലാം ചികിത്സയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിന് വേണ്ടിയാണ് ഞാനിത് ആദ്യമേ പറഞ്ഞു വെക്കുന്നത്. ഈ രണ്ട് ഹദീസുകളും ചികിത്സയുമായി പരാമർശിക്കുന്നതാണെങ്കിൽ തവക്കുൽ എന്നതിനെക്കുറിച്ച് ഇമാമിങ്ങൾ പറയുന്നത് സിദ്ഖു ഇഅ്തിമാദിൽ ഖൽബി അലല്ലാഹി ഫി ഇസ്തിജ്ലാബിൽ മസാലിഹി വദഫിൽ മളാരിഫി ഉമൂരിദ് ദുനിയ വൽ ആഖിറത്തി കുല്ലിഹ, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് ഏൽപ്പിക്കുക എന്നതാണ് ചുരുക്കം. ഇവിടെ ചൂട് പിടിപ്പിക്കുന്ന ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചൂട് പിടിച്ച ചികിത്സ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മന്ത്രവാദത്തെക്കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ മന്ത്രിച്ചിട്ടുണ്ട്. ഒരിക്കൽ ബുഖാരിയിൽ മഹാനായി ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്നൊരു ഹദീസിലുണ്ട്, സ്വഹാബാക്കൾ യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് നബിയോട് പറയുന്നുണ്ട്, നബിയെ ഞങ്ങൾ മന്ദിരിച്ചു, ഞങ്ങൾക്ക് അവിടുന്ന് അതിനുവേണ്ടി പ്രതിഫലം കിട്ടിയപ്പോൾ നബി തങ്ങൾ പറഞ്ഞു എനിക്കും അതിൻ്റെ ഓഹരി തരണമെന്ന്. അപ്പോൾ പ്രത്യക്ഷത്തിൽ നബി തങ്ങൾ മന്ദിരിച്ചിട്ടുണ്ട്, നബി തങ്ങൾ ചൂടുപിടിപ്പിക്കുന്ന ചികിത്സ നടത്തിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നബി തങ്ങൾ ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണ്. മന്ത്രിക്കുന്നതിന് നബി തങ്ങൾ എതിരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജാഹിലിയ്യ കാലഘട്ടത്തിലോ അവർ ചില ദിക്റുകൾ ഉപയോഗിച്ച് മന്ത്രിച്ചിരുന്നു, അത് ചെയ്യാൻ പറ്റില്ല എന്നാണെന്ന് ഇമാമിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ചൂടുപിടിപ്പിക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ വിരോധിച്ചിട്ടുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിലെല്ലാം അവർ ചൂടുപിടിപ്പിക്കുമ്പോൾ ഈ കൈ ചികിത്സ തന്നെയാണ് ഷാഫി എന്നൊരു ചിന്തയോടെ ഇവിടെ പ്രവർത്തിച്ചിരുന്നു, അത് പറ്റില്ല എന്നതാണ് എന്ന് ഇമാമിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്നിരുന്നാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരോട് ചികിത്സിക്കുവാനാണ് കൽപ്പന. തദാവു എന്നാണ് ഈ കിതാബുകളെല്ലാം കാണാൻ കഴിയുക. ബുദ്ധിപരമായി ചിന്തിക്കുകയാണെങ്കിലും നമ്മോടുള്ള കൽപ്പന അസ്ബാബുകളുമായി ബന്ധപ്പെടാൻ വേണ്ടിയാണ്. സാധാരണ ഉദാഹരണം പറയാറുണ്ട്, വീയാനായൊരു ചുമര് നിൽക്കുന്ന സമയത്ത് ആ ചുമര് വീയുമ്പോൾ വീയട്ടെ എന്ന് പറയാറല്ലേ നാം ഉള്ളത്. അതിൻ്റെ അസ്ബാബ് എന്താണ്? അത് പൊളിക്കലാണ്. ആ പൊളിയിലേക്ക് നാം ബന്ധപ്പെടലാണ്, അസ്ബാബുമായി ബന്ധപ്പെടാറാണ്. അതുപോലെ തന്നെ ഒരു നായ കടിക്കാൻ വരുമ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടലാണ്. മാനുഷികമായി നമുക്ക് ചെയ്യാനുള്ള ചില അസ്ബാബുകൾ, അതുമായി ഞാൻ ബന്ധപ്പെടേണ്ട. അപ്പോൾ ഈ രണ്ട് ഹദീസുകളിലും ഒന്ന് ഒരു പ്രത്യേകമായ വിഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്, മറ്റൊന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകളെക്കുറിച്ചാണ്. അപ്പോൾ തവക്കുൽ എന്നത് അസ്ബാബുമായി ബന്ധപ്പെടുന്നതിനോട് മുനാഫിയാണോ ഇവിടുത്തെ ചർച്ച എന്നതാണ്. ഫത്ഹുൽ ബാരിയിലടക്കം വിശദീകരിക്കുന്നു, തവക്കുൽ ചെയ്യുന്നവർ മന്ത്രിക്കുന്നവരും ചൂട് ചികിത്സ നടത്തുന്നവരും തവക്കുലിന് എതിരെ പ്രവർത്തിച്ചവരാണ് എന്ന് പറയുമ്പോൾ അവിടെ ഇമാമിയങ്ങൾ വിശദീകരിക്കുന്നു, ചൂട് ചികിത്സ രണ്ട് നിലമുണ്ട്. അഥവാ ഒരു വിധം രോഗം വരുമ്പോൾ ചികിത്സിക്കലാണ്, മറ്റൊരു വിഭാഗം രോഗം വരാതിരിക്കാൻ വേണ്ടി ആദ്യമേ കൈ ചികിത്സ നടത്തുന്നു. വൽ കയ്യു ജിൻസാനി അഹദുഹുമാ കയ്യു സ്വഹീഹി ലിഅല്ലാ യഅതല്ല കമാ യഫ്അലു കസീറുൻ മിനൽ ഉമമി ഫഇന്നഹും യക്തവൂന ബിൽദാനഹും വശുബാനഹും. ഈ ഒരു വിശദീകരണത്തിൽ പറയുന്നു അവരുടെ അഭിപ്രായം, ഇത് ചെയ്താൽ ഞങ്ങൾക്ക് രോഗം വരില്ല. ഇതിനെയാണ് ഇമാമിയങ്ങൾ അവിടെ എതിർത്തത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. കാരണം എന്താ? ലിമാ ഫീഹി من التعجيل التعذيب بالنار لأمر غير محقق ورب الله تركاريتين بيندي شريرة تبيتين بيكوندو يندانو أبدي ولا بيشدي كرنام أبتشيرو كتيل بريمبو بيشواسي كلودو لا كالبنا أبدا تشيرو بيندا وارو بورم صودي كارانه حديث ولا كلامو كعانانغ يوغا إسلام بيك برمانانغ لودو بريش صودي كumbو مهانا يا إبراهيم النبي عليه السلام أبدا منجري كبيوغي تيلة كواليشري نسميته جبريل عليه السلام صودي كوندوندي نبيه أنغي سهاي كنو أبداً إبراهيم نبي الإسلام صوديشو آدي سهاي كان إنغال سهاي كيو الله سهاي كان الله ولا ينتهي إليك وليشري نذو أبوبينه يعنى يعني الله ينور سهاي كان بريا الله ينار يلا سهاي كان إذا ري برتيك مرتبة يلا آلوغلا كوريشان نذو إمامي إنغال بيشدي يعري كوندوندو آب برتيك مرتبة كاركي ريوعم بنا لبري بريوم ريوعم تندل الله ولا يندني بيندي يعني ريوعم ما تان بيندي الله ينورينان دعاء سيمنده أدين دابش ميلا رجعن دم الله بوري ما تاناري مللو أتركاره كوريشانو أبري تابكورا كير تلا يندباري يندو أدوا وريكلهم تابكورا كونا آلوغل يي مانترا وادن سيمندي نودي يديرا أونيلا منافيا أونيلا يندشوريكم بينه يدروسوها يقلب الله مؤمنينغل دا صبابا مانندم إمامينغل ليك بدتيه كوندندو توحيد يندباري يندو قلبين دباري قولا أنغيل تفكّل النبار يندو قلبين دوري عملانه تفكّلني بتستمع يا مرتبعه إمامينغلي بيشديكري كنوندو مختلف الحديث إن تكرندنغلا دكانانغيوم ونامدا يبار يندو ما يريفتم بالرب وصفاته ماتن إثبات في الأسباب والمسببات ماتن رسوخ القلب في مقام التفكّل نعلامة اعتماد القلب على الله واستناده عليه അഞ്ചാമത്തേത് ഹുസ്നുൽ വന്നി ബിഹില്ല വസിഖതുഹു ബിഹി ആറാമത്തേത് ഇസ്തിലാമുൽ ഖൽബി ലഹു ഇത്തരം ആറോളം മർത്തബകളുണ്ട് ഇത്തരത്തിൽ വലിയ വലിയ മർത്തബകളിലേക്ക് ഉയർന്നു പോയവർ അവർ തവക്കുലാക്കുന്നു എന്നതുകൊണ്ട് അവർ ഇതിനെതിരല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ തവക്കുലിനെ എതിരായിട്ടുള്ള ചില സംഗതികൾ അഥവാ അസ്ബാബുകളായി ബന്ധപ്പെടുമ്പോൾ അത് തവക്കുലിന് എതിരാകുമെന്ന് ഇബ്നു ഹജർ തങ്ങൾ പോലോത്തവർ വിശദീകരിക്കുന്നുണ്ട്. അത് അത്തരക്കാരെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഇൽതിഫാത്തുൽ ഖൽബി ഇലൽ അസ്ബാബ് അത് ഖവാദിഖു തവക്കുൽ എന്നുണ്ട്. ഖവാദിഖു തവക്കുൽ അത് മക്റൂഹത്താവട്ടെ അല്ല ഹറാമായ പ്രവർത്തനങ്ങളാവട്ടെ അവിടെയും രണ്ട് വിഭാഗം ഇമാമിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന് ഇസ്തിർഖാവ് പോലെ ഇക്തിവാവ് പോലെയുള്ള പരിപാടികളാണെങ്കിൽ മറ്റൊന്ന് മൗഹൂമത്തായ കാര്യങ്ങൾ പക്ഷി ലക്ഷണം പോലത്തത് നോക്കലാണ്. പിന്നെ സാധാരണ നാം പറയാറുള്ളൂ ഈ ചികിത്സ നടത്തുന്നവർ തന്നെ അവർ ചികിത്സ നടത്തുന്നുണ്ടെങ്കിൽ പോലും തവക്കുലോടുകൂടിയാണ് അവർ ചികിത്സിക്കുന്നത്. ഒരു സ്വഹാബി മരുന്ന് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരും തവക്കുലുള്ളവരാണ്. ഒരു സ്വഹാബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഒട്ടകം കെട്ടിയ സമയത്ത് ഞാൻ തവക്കുലാക്കട്ടെയോ? റസൂലുള്ള പറയുന്നു, ആ ഒട്ടകത്തെ കെട്ടിയിടുക, എന്നിട്ട് നിങ്ങൾ തവക്കുലാക്കുക. അസ്ബാബുകളുമായി ബന്ധപ്പെടുന്നവരും തവക്കുലാക്കുന്നു എന്ന് വിശദീകരിക്കുന്ന ഇമാമിങ്ങളുമുണ്ട്. എന്തു പറഞ്ഞാലും ഇബ്നുൽ അസീർ തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, ആദിഹി മിൻ സിഫത്തിൽ ഔലിയാഇ അൽ മുഅരിദീന അനി ദുനിയ വഅസ്ബാബിഹാ വഅലായിഹാ വഹും ഖവാസുൽ ഔലിയാഇ. അത്തരക്കാരാണ്. എന്നാൽ റസൂലുള്ളാഹി തങ്ങൾ ഏറ്റവും വലിയ വലിയായിരുന്നല്ലോ, എന്നിട്ട് റസൂലുള്ളാഹി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി ചെയ്തതെല്ലാം അത് ശറഇനെ ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ചികിത്സ ജായിസാണെന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഇമാമിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. മഹാനായ ഹലീം ഇമാം വിശദീകരിക്കുന്നുണ്ട്, ദുന്യാവിൻ്റെ അഹ്വാലിനെ തൊട്ട് ഓഫിലിയങ്ങളായ ആളുകൾ അവർക്ക് ഇസ്തിർഖായി എന്താണെന്നറിയില്ല, അവർക്ക് ദുആ എന്താ എന്നറിയുകയുള്ളൂ, അതുപോലെ അല്ലാഹുവിൻ്റെ ഖദർ കൊണ്ട് തൃപ്തിപ്പെടാനേ അറിയുകയുള്ളൂ. അത്തരക്കാരെ കുറിച്ചാണ് പരാമർശിച്ചത് എന്നും ഇമാമിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ തവക്കുലിൻ്റെ ഹദീസ് മറ്റൊരു ഹദീസിൽ കാണാം, 70,000-ഓളം ആളുകൾ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കും, അവർ തവക്കുലാക്കാത്തവരാണ്. അഥവാ ഇത്തരക്കാരെ കുറിച്ചാണ് അവർ ചികിത്സിക്കാത്തവരാണ്, തവക്കുലാക്കുന്ന ഇത്തരക്കാരെ കുറിച്ചാണ്. അത് വേറെ വഴിയാണ് മറ്റു നമ്മളെപ്പോലത്തെ സാധാരണക്കാരോട് പറഞ്ഞിട്ടുള്ളത് മറ്റൊരു വഴിയാണ്, അസ്ബാബുകളുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ്. പരസ്പരത്തിൽ ഹദീസ് വൈരുദ്ധ്യമല്ല, വ്യത്യസ്തമായ വായനകൾക്കിടെ വഴിയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിട വാഹുദേവാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.